ലോക്ക്ഡൌണിന് ശേഷം വ്യവസായങ്ങൾ തുടരാൻ കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ രാജ്യത്തെ വ്യവസായങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി ലോക്ക്ഡൌണിന് ശേഷമുള്ള ആദ്യത്തെ ആഴ്ച പരീക്ഷണമായിട്ടോ ട്രയൽ ആയിട്ടോ പരിഗണിച്ചു വേണം പ്രവർത്തിക്കേണ്ടത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് വ്യവസായ യൂണിറ്റ് പരിസരത്തുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങളും സുരക്ഷാ സൗകര്യങ്ങളും കാര്യക്ഷമമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെ കടമയാണെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു ഇത് സംബന്ധിച്ച് പരിശോധനകൾ നടത്താനുള്ള ചുമതല ജില്ലാ അതോറിറ്റികൾക്കാണ് യൂണിറ്റ് പുനരാരംഭിക്കുന്ന ആദ്യത്തെ ആഴ്ച തന്നെ ട്രയൽ അല്ലെങ്കിൽ ടെസ്റ്റ് റൺ കാലയളവായിട്ടാണ് വ്യവസായ യൂണിറ്റുകൾ പരിഗണിക്കേണ്ടത് യൂണിറ്റ് പുനരാരംഭിക്കുമ്പോൾ തന്നെ എല്ലാ സുരക്ഷാ പ്രോട്ടോകോളുകളും ഉറപ്പാക്കി വേണം ആരംഭിക്കുവാൻ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിൽ ഉത്പാദനം കൂട്ടാൻ ശ്രമിക്കരുത് ജീവനക്കാർ സദാ ജാഗരൂകരായിരിക്കണം അപകട സാധ്യത കുറയ്ക്കുന്നതിന് നിർദ്ദിഷ്ട ഉപകരണങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ആഴ്ചയുടെ തുടക്കത്തിൽ നാൽപ്പത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വിശാഖപട്ടണത്തെ എൽ ജിയുടെ പൊളിമർ ഫാക്ടറി തുറന്നപ്പോൾ വിഷവാതക ചോർച്ച ഉണ്ടായിരുന്നു ഈ ദുരന്തത്തിൽ പന്ത്രണ്ട് പേർക്കാണ് അവരുടെ ജീവൻ നഷ്ടമായത് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അസാധാരണമായ ശബ്ദമോ മണമോ ചോർച്ചയോ പുകയോ അല്ലെങ്കിൽ അപകടകരമായ മറ്റടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്ന പക്ഷം അത് തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തൊഴിലാളികളെ ബോധവൽക്കരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് വ്യവസായം പുനരാരംഭിക്കും ഘട്ടത്തിൽ അനുസരിച്ച് എല്ലാ ഉപകരണങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തണം പ്രവർത്തനത്തിന് തടസ്സമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേക സഹായത്തിനായി പ്രാദേശിക ജില്ലാ ഭരണകൂടത്തെ സമീപിക്കാം ഫാക്ടറി പരിസരം ഇരുപത്തിനാല് മണിക്കൂറും ശുചിത്വവൽക്കരിക്കാനും ശ്രദ്ധിക്കണം പ്രവേശന കവാടങ്ങളിൽ തന്നെ ദിവസവും ജോലിക്കെത്തുന്ന തൊഴിലാളികളുടെ ആരോഗ്യം പരിശോധിക്കേണ്ടതാണ് എല്ലാ ജീവനക്കാരുടെയും താപനില ദിവസത്തിൽ രണ്ട് തവണ പരിശോധിക്കണം രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന തൊഴിലാളികളെ ജോലിക്ക് റിപ്പോർട്ട് ചെയ്യിക്കരുത് എല്ലാ ഫാക്ടറികളിലും നിർമ്മാണ യൂണിറ്റുകളിലും കയ്യുറകൾ മാസ്ക് ഹാൻഡ് സാനിറ്റൈസറുകൾ തുടങ്ങിയവ നൽകണം കോവിഡ് ആരോഗ്യ പ്രതിരോധം സംബന്ധിച്ച് തൊഴിലാളികൾക്ക് ക്ലാസുകൾ നൽകണം ഫാക്ടറിയിൽ പ്രവേശിക്കുന്നത് മുതൽ പുറത്ത് കടക്കുന്നത് വരെയുള്ള സുരക്ഷാ നടപടികൾ സംബന്ധിച്ച് തൊഴിലാളികളെ പഠിപ്പിക്കണം വർക്ക് ഫ്ലോറിനുള്ളിലെ ശാരീരിക അകലം പാലിക്കുകയും ഭക്ഷണ സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും വേണം ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്